പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇപ്പോൾ ശബരിമലയിലെ സ്ഥിതിഗതികൾ ശാന്തമായി വരികയാണ്. നിയന്ത്രണങ്ങളിലും ഇളവ് വന്നതോടെ തീർത്ഥാടകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസരത്തും മാലിന്യമുക്തമാക്കാനുള്ള പുണ്യം പൂങ്കാവന പദ്ധതിക്കും ഇന്ന് തുടക്കമായി. മാലിന്യ വിമുക്ത സന്നിധാനം, പ്ലാസ്റ്റിക് രഹിത ശബരിമല എന്ന ലക്ഷ്യവുമായി തുടങ്ങിയ പുണ്യം പൂങ്കാവനം പദ്ധതി 10 ആണ്ട് പിന്നിടുകയാണ്. ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടിക്കെത്തുന്ന ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ സേനാംഗങ്ങൾ, വിശുദ്ധി സേനാംഗങ്ങൾ എന്നിവർ രാവിലെയും വൈകുന്നേരവും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പ്രളയം തകർത്ത പമ്പയടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തവണ ശുചീകരണം വെല്ലുവിളിയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ സെൻട്രൽ ഫോഴ്സ് ആയാലും കേരള പോലീസ് ആയാലും മറ്റ് എല്ലാ ഏജൻസികളും ഒത്തൊരുമിച്ചായിട്ട് വളരെ കൃത്യമായി 9 മണി മുതൽ 10 മണി വരെ ഈ ക്ലീനിങ് പ്രോജക്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിനൊപ്പം തീർത്ഥാടകർക്ക് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. ഇതിനായി വിവിധ ഭാഷകളിൽ അച്ചടിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യും. സന്നിധാനത്ത് നിന്ന് ശ്യാംകുമാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഏതായാലും സ്ഥിതിഗതികളെല്ലാം ശാന്തമായതോടെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വരാൻ മടിച്ചു നിന്നിരുന്ന, അതല്ലെങ്കിൽ വരവ് കുറവായിരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കൂടുതലായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കുട്ടികളടക്കമുള്ളവർ കൂടുതലായി എത്തുന്നുണ്ട്, അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും എല്ലാം ഒപ്പം. ഏതായാലും നമുക്ക് തീർത്ഥാടകർ അവരുടെ ഈ ഒരു ദിവസത്തെ യാത്ര അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ദർശനം എന്ന് വിശദീകരിക്കുകയാണ് പ്രതികരണങ്ങളിലേക്ക്. ദർശനം നമുക്ക് നന്നായിട്ട് നടത്താൻ കഴിഞ്ഞു. തിരക്കില്ലായിരുന്നു, വളരെ ഭക്തജന തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് അയ്യപ്പ ദർശനം മുൻ വർഷങ്ങളിൽ വരുന്നതിലൊക്കെ വ്യത്യസ്തമായിട്ട് നന്നായിട്ട് കണ്ട് അയ്യപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പുറത്തിറക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ അത് നേരിട്ട് നമുക്ക് ബോധ്യമാകുന്നില്ല. മുൻ വർഷത്തെ വഴി തിരക്ക് കുറവായിരുന്നു, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 3-5 പ്രാവശ്യം വരുന്നത്, ഇതുവരെ ഇത്രയും സൗകര്യമായിട്ട് തൊഴാൻ പറ്റിയിട്ടില്ല. ഒരു തിരക്കും ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ ഓടി പിള്ളേർ ഓടി നടക്കുമോ ഇവിടെ ഇത്രയും ഇങ്ങനെ പറ്റില്ല. നമ്മൾ സുഖമായിട്ട് പോയിട്ട് അന്നദാനവും കഴിച്ചു, ദർശനം സുഖമായിട്ട് നടന്നു. ഇതിനകത്തെ ഒരു അവസ്ഥ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു ശബരിമലയിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞിട്ട് 4-3 മണിക്കൂർ ക്യൂ നിന്നിട്ട് അകത്ത് കയറിയത്, താഴെ കയറി. ഇത് ഇപ്പോൾ ഒരു ക്യൂ ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഓടി കയറുമായിരുന്നു. അത്രയ്ക്ക് സൗകര്യമായിട്ട് തൊഴാൻ പറ്റി. ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾ നീട്ട സമയം പത്തോ നല്ല സ്വാമിക്ക് മുട്ടെന്നോ ഒന്നും പ്രശ്നമില്ല. അയ്യ നല്ലാ ഇരിക്കും അപ്പടി, എല്ലാത്തിനും നല്ലാ വെച്ചു അപ്പടി. ടി വിയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇവിടെ തൊഴാനൊക്കെ നന്നായിട്ട് പറ്റിയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസുകാരൊക്കെ നല്ല സഹകരണമായിരുന്നു. ടി വിയിലൊക്കെ കാണുമ്പോൾ മറ്റേ പൊതുവെ കുറവായിരുന്നു, തിരക്കൂലായിരുന്നു കേട്ടോ. പോലീസുകാർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളോട് പെരുമാറിയതും എല്ലാ രീതിയിലും നല്ല സഹകരണമായിരുന്നു. തിരക്കില്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ അതും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ദർശനം കിട്ടി. വളരെ ഭംഗിയായിട്ട് ദർശനം നടത്തി, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ദർശനം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. റഷും ഇല്ല, അധികമൊന്നുമില്ല, ഒരു തടസ്സവും ഇല്ല, ഒന്നുമില്ല. അത് ഞങ്ങൾ